നമസ്കാരം കൂട്ടുകാരെ ഇന്ന് ജൂലൈ 5 ബഷീർ ദിനം നോവലിസ്റ്റും കഥാകൃത്തും സ്വാതന്ത്ര്യ സമര സേനാനിയുമായിരുന്നു ബേപ്പൂർ സുൽത്താൻ അഥവാ വൈക്കം മുഹമ്മദ് ബഷീർ അദ്ദേഹം കോട്ടയം ജില്ലയിലെ വൈക്കത്ത് ജനിച്ചു പാവപ്പെട്ടവൻ്റെയും പട്ടിണിക്കാലിൻ്റെയും ചിന്തകളും വികാരങ്ങളുമായിരുന്നു അദ്ദേഹത്തിൻ്റെ സാഹിത്യ രോഗം പ്രേമലേഖനം ബാല്യകാല സഖി പാത്തുമ്മയുടെ ആട് ശബ്ദങ്ങൾ ഭൂമിയുടെ അവകാശികൾ മതിലുകൾ ഇവയൊക്കെ ബഷീറിൻ്റെ പ്രധാന കൃതികളിൽപ്പെട്ടതാണ് 1994 അന്തരിച്ച ബേപ്പൂർ സുൽത്താൻ അദ്ദേഹത്തിൻ്റെ ഹൃദ്യമായ ജനഹൃദയങ്ങളിൽ ഇന്നും ജീവിക്കുന്നു നന്ദി നമസ്കാരം മുഹമ്മദ് ബഷീറിലെ മതിലുകൾ എന്ന കഥയിലെ നാരായണിയായി അഭിനയിക്കുന്നു ഞാൻ ആരാ ചൂളം അടിക്കുന്നത് ഞാനാ പേരെന്താ ബഷീർ ചെറിയ എഴുത്തുകാരനാണ് 2.5 കൊല്ലം തടവ് ഞാനിവിടെ തനിച്ച കൂട്ടുകാരെല്ലാം പോയി അല്ല പേര് പറഞ്ഞില്ല നാരായണി സുന്ദരമായ പേര് വയസ്സോ 22 കഠിന തടവാണല്ലേ 14 വർഷം കൊലക്കുറ്റമാണല്ലോ ഒരു കവിത കൂടി ഞാൻ എഴുതി വയ്ക്കാം എന്റെ കനവിൽ നീ എത്തുമ്പോളോ മനിക്കാൻ ഒരു മധുരമായെന്നും ഓർമ്മ വയ്ക്കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം ജൂലൈ 5 ബഷീർ ദിനം 1908 ജനുവരി 21 കോട്ടയം ജില്ലയിലെ തലയോല പറമ്പിലായിരുന്നു അശ്വരൂഹങ്ങളുടെ സുൽത്താൻ വൈക്കം മുഹമ്മദ് ബഷീർ ജനിച്ചത് ചെറിയ കുട്ടികൾക്ക് പോലും മനസ്സിലാവുന്ന ഭാഷയിൽ കുറേ കൃതികൾ അദ്ദേഹം എഴുതി തൂലികയിലൂടെ സ്നേഹം മുഴുക്കിയ സുൽത്താന് പ്രണാമം നന്ദി നമസ്കാരം ശബ്ദവും തിന്നു ഇതിൻ്റെ പുതപ്പ് തിന്നാൻ നോക്കിയപ്പോൾ ഞാൻ അതിനെ കുടിച്ച് അപ്പുറത്ത് കെട്ടിയിട്ടിട്ടുണ്ട് ഞങ്ങൾ ബൈക്ക മുഹമ്മദ് ബഷീറിൻ്റെ മതിലുകൾ എന്ന കൃതിയിൽ ഒരു ഭാഗം ഞങ്ങൾ ചെയ്യുന്നു ഞാൻ ബഷീറായി ഞാൻ ബഷീറായി അഭിനയിക്കുന്നു ഞാൻ നാരായണിയായി അഭിനയിക്കുന്നു ഞങ്ങളുടെ നാടകം നിങ്ങൾക്ക് ഇഷ്ടവും വിചാരിക്കുന്നു ബഷീർ എഴുത്തുകാരനാണ് 2.5 കൊല്ലം തടവ് പേര് പറഞ്ഞില്ലല്ലോ നാല
സുന്ദരമായ വെൽസ് നാരായണി 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 എന്താ ഒന്നും മിണ്ടാത്ത നാരായണി എനിക്കൊരു റോസാപ്പൂ തരുമോ കിട്ടിയോ കിട്ടി സന്തോഷമായോ സന്തോഷമായി ഞാനിവിടെ അവതരിപ്പിക്കാൻ പോകുന്നത് ബഷീറിൻ്റെ മതിലുകൾ എന്ന നോവലിലെ ബഷീർ എന്ന കഥാപാത്രത്തെയാണ് ബഷീർ ഇളയ തൊഴുത്തിൽ ഒരു എഴുത്തുകാരനാ രണ്ടര കൊല്ലത്തെ തടവ കൂട്ടുകാരെല്ലാം പോയി പേര് പറഞ്ഞില്ലല്ലോ നാരായണി സുന്ദരമായ പേര് വയസ്സ് 22 സുന്ദരമായ വയസ്സ് കഠിന തടവാണല്ലേ അതെ 14 കൊല്ലം അപ്പോൾ കൊല്ലക്കുറ്റമാണല്ലേ ഒത്തിരി നാളായല്ലേ ഒരു വർഷമായി ഓ എന്തൊരു ജീവിതമാ നാരായണി നമ്മൾ ഏതാണ്ട് ഒരുമിച്ചാണ് ഇവിടെ വന്നത് എനിക്കൊരു റോസാ ചെടി തരുമോ നാരായണി എങ്ങനെയാണ് ഇവിടെ റോസാപ്പൂ ഉണ്ടെന്നറിഞ്ഞത് ഇവിടെ എല്ലാം എല്ലാവർക്കും അറിയാം ഇവിടെ രഹസ്യങ്ങളൊന്നുമില്ല നാരായണി ഈ ഭൂനത്തിലുള്ള എല്ലാ ചെടികളും ഞാൻ നാരായണിക്ക് തരും അയ്യോ എനിക്ക് ഒന്ന് മതി തരുമോ ഓ എന്തൊരു ചോദ്യമാണിത് നാരായണി തരുമോ എന്നോ അവിടെ തന്നെ നിൽക്കണേ ഞാനിപ്പോൾ കൊണ്ടുവരാം കേട്ടോ തെന്മാവിലെ ഒരു രംഗമാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് വെള്ളം 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 എനിക്ക് ആരുമില്ല വൈക്കം ബാഷേറിന്റെ പാട്ട് പാടാൻ പോവുകയാണ് അമ്മ കിളിയെ ചെന്നിടുമോ വൈക്കം ബാഷേർ എന്ന ആളെ പറ്റി കേട്ടല്ല ഞാന് അങ്ങയെല്ലാം ഒത്തിരി ഒത്തിരി പൊൻസിക്കറികൾ ഒത്തിരി ഒത്തിരി പൊൻസിക്കറികൾ കയറും നേർന്നത് ഗ്രാമമുണ്ട് വൈക്കം എന്ന ദേശമുണ്ട് ഒരു സുൽത്താൻ എന്ന നാമത്തിൽ ഒരു കവിയുണ്ട് അറിയപ്പെട്ടൊരു കവിയുണ്ട്